ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പെരിങ്ങലം എന്ന ഔഷധ ചെടിയെ കുറിച്ചാണ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കേരളത്തിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു ഔഷധ ചെടിയാണിത്. ഇതിനെ പെരിയാലം, പെരു, വട്ടപ്പലം, ഒരു വേരൻ എന്നിങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. സംസ്കൃതത്തിൽ ഈ ചെടിയെ മയൂര ജഗന എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചെടിയുടെ വേരിന്റെ വലിപ്പ കൂടുതൽ കൊണ്ടാണ് ഈ ചെടിയെ ഒരു വേരൻ എന്ന പേരില് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ചെടിയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ചും അവയുടെ ഉപയോഗത്തെ കുറിച്ചും അറിയാം. അതിനു മുമ്പ് നമുക്ക് ഈ ചെടി ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് പെരിങ്ങലം എന്ന ഔഷധ ചെടി. ഹോമിയോപ്പതി, അലോപ്പതി, ആയുർവേദം തുടങ്ങിയ എല്ലാ ചികിത്സാ രീതികളിലും ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്പെടുത്താറുണ്ട്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിങ്ങനെയുള്ള വൈറൽ പനികൾക്ക് ഈ ചെടിയെ മരുന്നായി ഉപയോഗിക്കാറുണ്ട്. കൂടാതെ മൈഗ്രെയിനും ഈ ചെടിയെ മരുന്നായി ഉപയോഗിക്കാറുണ്ട്. പെരിങ്ങലമിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും വളരെ ഉത്തമമാണ്. ഏതാണ്ട് 20 രോഗങ്ങൾക്ക് ഈ ചെടിയെ മരുന്നായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഇലയിട്ട് നിലം തുടച്ചാൽ രോഗാണുക്കൾ നശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആൻറ്റിവൈറസ് കൂടിയാണ്. ഇതിൻ്റെ വേര് അരിയോടൊപ്പം അരച്ച് അപ്പം ഉണ്ടാക്കി 11 കഴിച്ചാൽ സെർവിക്കൽ ക്യാൻസർ മാറുന്നതാണ്. ഇതിൻ്റെ ഇലയും വേരും കഴിക്കുന്നത് രക്തത്തിലെ കണ്ണ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ ഇലയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ എല്ലാവിധ ത്വക്ക് രോഗങ്ങൾക്കും നല്ലതാണ്. മൂർഖൻ പാമ്പ് കടിച്ചാൽ ഇതിൻ്റെ തളിരീല പറിച്ചെടുത്ത് പശുവിൻ പാലിൽ അരച്ച് നെല്ലിക്കാ വലിപ്പത്തിൽ ഉരുട്ടി കഴിച്ചാൽ വിഷം മാറുന്നതാണ്. ആസ്മ മാറാൻ വേണ്ടി ഇതിന്റെ തൊലി കഷായം വെച്ച് കുടിക്കാറുണ്ട്. ഒരു വേരിന്റെ തളിരിലയും കാട്ടുചീരകവും അരച്ച് ദിവസവും കഴിച്ചാൽ പ്രമേഹം ശമിക്കുന്നതാണ്. പ്രസവശേഷ സ്ത്രീകൾക്കുണ്ടാകുന്ന വേദനയും നീർക്കെട്ടും ഇല്ലാതാക്കാൻ വേണ്ടി വേദിട്ട് തിളപ്പിക്കുമ്പോൾ ഇതിന്റെ ഇല കൂടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പെരിങ്ങലം എന്ന ഔഷധ ചെടിയെ കുറിച്ചും അവയുടെ ഉപയോഗത്തെ കുറിച്ചുമാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.